യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ ഇന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ കണ്ടു, അദ്ദേഹത്തിന് ഏതാണ്ട് 80 കോടി രൂപ കടം. ഒരുപാട് സ്ഥാപനങ്ങളുള്ള എൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം. 100 കോടിയോളം വിലയുള്ള മിഷണറികളെല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പണിയില്ലാതെ, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്. ഓരോ മാസവും കോടിക്കണക്കിന് കടം കയറി കയറി വരികയാണ്. അത്രയും തൊഴിലാളികൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഇതെല്ലാം എൻ്റെ ജീവിതകാലത്ത് തന്നെ നന്നാവും, ഇതെല്ലാം നന്നായിട്ട് ഫുൾ സിംഗിൾ വർക്കാവും, മാസം തോറും കോടിക്കണക്കിന് ഉറുപ്പിയ ലാഭം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഇത് കർത്താവ് ഉയർത്തും. പ്രൈസ് ദ ലോർഡ്. അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്, ആത്മാവിൻ്റെ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഇതെവിടെ ആത്മാവ് ഈ ദൗത്യം നമുക്കായി പറഞ്ഞു വെച്ചിട്ടുള്ളത്? ആത്മാവിൻ്റെ വാഗ്ദത്ത് എവിടെയുള്ളത്? അതാണ് സങ്കീർത്തന പുസ്തകം 2:8-9 സങ്കീർത്തന 2 കർത്താവ് 8 ഇങ്ങനെ പഠിപ്പിക്കുന്നത്, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ വരെ ഞാൻ നിനക്ക് അധീനമാക്കി തരും. ഈ ഒരു വചനം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വാഗ്ദത്തമാണ്. ആരാണോ ഏറ്റെടുക്കുന്നത് അവൻ്റെ മേലെ ആ വചനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. വീണ്ടും അടുത്ത വചനം, നീ ഇരുമ്പ് ദണ്ട് കൊണ്ട് അവരെ മേയ്ക്കും, നീ മൺകുടം എന്ന പോലെ അവരെ തച്ചുടയ്ക്കും. നമുക്ക് വിജയമുണ്ടായാൽ പോരാ, എതിരായി നിൽക്കുന്നവരെ, എതിരായി നിൽക്കുന്ന പ്രതികൂല ശക്തികളെ തച്ചുടയ്ക്കാനുള്ള പവറും കൂടെ ദൈവം വിശ്വസിച്ചിരിക്കുന്നുള്ള വാഗ്ദാനം തന്നുണ്ട്. ഞാനും നിങ്ങൾ വിശ്വസിച്ചത് എടുത്താൽ എന്നിൽ നിങ്ങളുടെ ആ ശക്തി, ആ വചനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതാ സൂസന്ന എന്ന് പറഞ്ഞ നിഷ്കളങ്കയായ ഒരു കുട്ടി, അതിനെ 2 ന്യായാധിപന്മാർ വിചാരിച്ചാൽ എന്താ നടക്കാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ന്യായാധിപന്മാർ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങി അതിനെ കൊലക്കുറ്റത്തിന്, അതിന് ജീവപര്യന്തം പോലുമല്ല വിധിച്ചത്. എന്താ വിധിച്ചത്? അതിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വിധിച്ച്. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ആ നേതൃത്വം കൊടുത്തുകൊണ്ട് വാശിയോടെ ഈ ന്യായാധിപന്മാർ സൂസനയുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നിസാര ബാലൻ, ഒരു ചെറിയ ബാലൻ, ദാനിയൽ എന്ന് പറഞ്ഞൊരു ബാലൻ, അവൻ ചാടി ഉണർന്ന്, അവൻ ആ ദൗത്യം ഏറ്റെടുത്ത്, ആത്മാവ് പറഞ്ഞിട്ടുണ്ട് നിന്റെ ശത്രുക്കളെ നീ മൺകലം എന്ന പോലെ തച്ചുടയ്ക്കും, ആ വചനത്തിൻ്റെ വാഗ്ദത്ത ശക്തി ഏറ്റെടുത്ത് ബാലൻ പറഞ്ഞു, ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ലോകം നടക്കുന്ന വഴി കൂടെ നടക്കാനാണെങ്കിൽ അതിന് പിന്നെ ഇതിന് നമ്മൾ മാമോസ മുങ്ങാൻ പോയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തോട് കൂടിക്കുഴഞ്ഞ് എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലേക്കാണ് നിങ്ങളുടെ ഹൃദയം ചായുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ വിശുദ്ധ വചനങ്ങളെയും കർത്താവിൻ്റെ സഭയെയും ചവിട്ടി മതിക്കുന്ന ഒരു ജീവിത രീതിയാണ് എൻ്റെ നിങ്ങളുടെ ജീവിത രീതി. തോന്നുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ക്രിസ്ത്യാനി ആയതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് വന്നത് എന്ന കർത്താവിൻ്റെ വചനം എൻ്റെ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. ദാനിയേൽ എന്ന് പറഞ്ഞ ബാലൻ പറഞ്ഞു, ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല, ഇത് ദൈവത്തിൻ്റെ വഴിയല്ല, ഇത് കർത്താവിൻ്റെ ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ വചനത്തിന് എതിരായ ഒരു കാര്യം കാണുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ഉണർന്നെഴുന്നേൽക്കണം. പ്രൈസ് ദ ലോർഡ്. അത് ന്യായാധിപന്മാരെ നിയമം ഉണ്ടാക്കിയാലും, അത് ആര് ഏത് വിധ ശത്രു സൈന്യം തന്നെ വന്നാലും, ചക്രവർത്തിമാർ ഒരുമിച്ച് കൂടിയാലും, അതിനോട് എതിർക്കാനുള്ള ശക്തി വചനത്തിൽ എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. ദാനിയേൽ പറഞ്ഞു, ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല. അവൻ കൈയടിച്ച് അവനിതാ തൻ്റെ കാര്യത്തെ വെളിപ്പെടുത്തി. ആരാണോ ഏറ്റെടുക്കുന്നത് അവൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തി വന്നറിയും. ദാനിയേലിൻ്റെ മേൽ ശക്തി നിറഞ്ഞു. മൺകലം തച്ചുടയ്ക്കുന്നത് പോലെ ആ ന്യായാധിപന്മാരെയും അവരുടെ കുലതന്ത്രങ്ങളെയും കുലുസത പ്രവർത്തികളെയും തച്ചുടയ്ക്കാൻ ദാനിയേലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചില്ലേ? പ്രൈസ് ദ ലോർഡ്. ആരാണോ ഏറ്റെടുക്കുന്നത് അവരുടെ മേൽ അഭിഷേകം നിറയും. ഇന്ന് നിങ്ങളുടെ കുടുംബം തകർന്നു പോകണമെങ്കിൽ ഈ അഭിഷേകം, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള അഭിഷേകത്തെ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ മെനക്കെട്ടില്ല എന്നത് തന്നെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.